നമസ്കാരം. ഇന്ന് 2024 June 6 വ്യാഴാഴ്ച. ഇന്നാണ് കൊട്ടിയൂരിലെ അതിപ്രധാന രോഹിണി ആരാധനയും ആലിംഗന പൂജയും. ഉത്സവകാലത്തെ ആരാധന പൂജകളിൽ അവസാനത്തെ 4-ാമത്തെ ആരാധനയാണ് രോഹിണി ആരാധന. പഴശ്ശി കോവിലകം വകയാണ് ഈ ആരാധന ഇന്നും നടത്തപ്പെടുന്നത്. സാധാരണ ആരാധനാ ദിവസങ്ങളിലെ പോലെ കോവിലകത്ത് നിന്നും കൊണ്ടുവരുന്ന പൂജാസാധനങ്ങളും കരോത്ത് നായർ തറവാട്ടിൽ നിന്നും എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന പാലമൃത് അഭിഷേകത്തിന് വേണ്ട പഞ്ചഗവ്യ സാധനങ്ങളും തേടൻ വാര്യർ കുത്തുവിളക്കുമായി വന്ന് എതിരേറ്റ് അക്കരെ കൊട്ടിയൂരിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങ് നടക്കും. ഈ ദിവസം തന്നെ ഉച്ചശിവേലിക്ക് മുൻപ് നടക്കുന്ന പൂജാ വിശേഷമാണ് ആലിംഗന പൂജ. ക്രോധം ശമിക്കാതെ ക്രുദ്ധനായി നിൽക്കുന്ന ശിവശങ്കരനെ മഹാവിഷ്ണു തൻ്റെ മഹാമായ കുടിയിരിക്കുന്ന വക്ഷസ്സിനോട് ചേർത്ത് ഗാഢാലിംഗനം ചെയ്ത പഴയൊരു ഓർമ്മയെ ആരാധിക്കുന്ന ചടങ്ങാണിത്. വൈഷ്ണവ ശൈവ തത്വങ്ങൾ ഒന്നായി ചേർന്ന ശങ്കരനാരായണ തത്വത്തെ ഓർമ്മിപ്പിക്കുന്ന മുഹൂർത്തം. വിഷ്ണു ഗാഢാലിംഗനം ചെയ്തപ്പോൾ വിഷ്ണുവക്ഷസ്സിൽ കുടിയിരിക്കുന്ന ശിവശക്തിയായ വിഷ്ണുമായയിൽ ലയിച്ച് ശിവൻ ശാന്തനായി എന്നാണ് വിശ്വാസം. കുറുമാത്തൂർ നായ്ക്കൻ സാനികൻ്റെ ജന്മാവകാശമാണ് ആലിംഗന പൂജ, ആലിംഗന പുഷ്പാഞ്ജലി. രോഹിണി ആരാധനയിൽ നടക്കുന്ന മഹാവൈശിഷ്യവും ഇതുതന്നെ. കുറുമാത്തൂർ ഇല്ലത്ത് ശാർദമുണ്ടായാൽ ഈ ചടങ്ങ് മുടങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. ഋതുകർമ്മം ആദ്യം അനുഷ്ഠിക്കേണ്ടതിൻ്റെ അതിപ്രാധാന്യമാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഈ ആരാധനാ ദിവസമല്ലാതെ കുറുമാത്തൂർ ഇല്ലത്ത് നിന്ന് ആരും കൊട്ടിയൂർ ദർശനം നടത്താൻ വരാറില്ലെന്നും പറയുന്നുണ്ട്. ആലിംഗന പൂജയ്ക്ക് കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്ന വിഷ്ണുതുല്യനായ കുറുമാത്തൂർ നായിക്കൻ തലേ ദിവസം മണത്തണിയിലെ അതിവിശേഷ നായർ തറവാട്ടിലെത്തി ആതിഥ്യം സ്വീകരിക്കണമെന്ന ചിട്ടയുണ്ട്. ഈ ചടങ്ങ് വിഷ്ണുതുല്യനായ തിരുമേനിക്കുള്ള ഒരു പരീക്ഷണഘട്ടമായും കണക്കാക്കപ്പെടുന്നു. ഉച്ചശിവേലിക്ക് മുൻപ് കുളിച്ച് ഈറനായി മണിത്തറയിൽ എത്തുന്ന കുറുമാത്തൂർ നായിക്കൻ ഉഷാകാമ്രം നൽകുന്ന പൂജാപുഷ്പങ്ങൾ സ്വയംഭൂ വിഗ്രഹത്തിൽ അർപ്പിച്ച് പാലക്കുന്നം തിരുമേനിയിൽ നിന്നും ജലം സ്വീകരിച്ച് തുടർന്ന് രണ്ട് കാലുകളും സ്വയംഭൂ വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന കുഴിയിൽ ശ്രദ്ധാപൂർവം ഇറക്കിവെച്ച് വിഗ്രഹത്തെ ഗാഢാലിംഗനം ചെയ്യുന്ന വിശേഷ ചടങ്ങാണ് ആലിംഗന പൂജ. ഈ സമയം നായിക്കനിലും സന്നിധാനത്തും ആദിനാരായണ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് വിശ്വാസം. ശേഷം ആക്കൽ പാരമ്പര്യ അവകാശിയുടെ കയ്യാലയിൽ വെച്ച് കുറുമാത്തൂർ നായിക്കന് ദേവസദ്യ നടത്തും. തുടർന്ന് നായിക്കൻ പെട്ടെന്ന് തന്നെ ക്ഷേത്രസന്നിധിയിൽ നിന്നും യാത്ര തിരിക്കും. ആലിംഗന പൂജയ്ക്ക് ശേഷം പൊന്നിൻ ശിവേലി ഉൾപ്പെടെ ആരാധനാ ദിവസത്തെ ചടങ്ങുകൾ അതിൻ്റേതായ രീതിയിൽ തുടരും. കൊട്ടിയൂരപ്പാ ശരണം, പെരുമാളേ ശരണം. ഗോവിന്ദ ഹരിഗോവിന്ദ.